ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യാത്രകൾ ഇഷ്ടമില്ലാത്ത ഒരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളൊരു യാത്രയൊക്കെ റൈഡിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഫോൺ മൊബൈലിലൊക്കെ ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ ക്യാമറകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കർവ് ഹെൽമെറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ആക്ഷൻ ക്യാമറയൊക്കെ വെക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു കർവായിട്ടുള്ളൊരു ഹെൽമെറ്റിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു ആക്ഷൻ ക്യാമ എങ്ങനെ മൗണ്ട് ചെയ്യാം, അതായത് ചിൻ മൗണ്ട് ഏത് രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാർസാൻ ട്രാവൽ ടി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റൗണ്ട് ഹെൽമെറ്റിലാണ് ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. പൊതുവേ റൗണ്ട് ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിന് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സെലോ ടേപ്പ് ആവശ്യമുണ്ട്, ഒരു എം സിയിൽ ആവശ്യമുണ്ട്, പിന്നെ 3M ഒരു ഡബിൾ സൈഡ് ടേപ്പ് ആവശ്യമുണ്ട്, പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു ബ്ലേഡ്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാമറ മൗണ്ട് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ എം സിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് ക്ലിയർ ചെയ്യുന്നത്, അതായത് ബേസ് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ഇളക്കി മാറ്റി കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഫിക്സ് ചെയ്ത് കറക്റ്റായതിനു ശേഷം തിരിച്ചെടുത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവിടെയാണോ ഈ ഒരു ഹെൽമെറ്റ് മൗണ്ട്, ക്യാമറയുടെ ഹെൽമെറ്റ് ഈ ഒരു മൗണ്ട് ഫിക്സ് ചെയ്യേണ്ടത്, ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു സെലോ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ സെലോ ടേപ്പ് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഒരു ചിൻ മൗണ്ടിൽ എം സിയിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഒരു സെലോ ടേപ്പ് നമ്മൾ ഒട്ടിച്ചത്. അപ്പോൾ ഇനി അത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ എം സിയിൽ അതിൽ ബേസിൽ കൊടുക്കാൻ പോവാണ്, ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ എം സിയിൽ വെച്ച് ബേസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എം സിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട്, ബേസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹാർഡിനറും ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മൗണ്ടിൽ ഇത് ഫിക്സ് ചെയ്ത് കറക്റ്റ് ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ അത് അതിൽ പ്രസ് ചെയ്ത് ചേർക്കണം. ഈ ഒരു ബേസിൽ നമ്മൾ സെലോ ടോപ്പ് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്ത ആ ഒരു എം സിയിൽ ഈ ഒരു സെലോ ടോപ്പ് നമ്മൾ മുമ്പേ ഹെൽമെറ്റിൽ ഒട്ടിച്ചിരുന്നില്ല, അതിലേക്ക് ഒട്ടിക്കുകയാണത്. 4 മണിക്കൂർ കുറഞ്ഞ ടൈം എടുക്കും ഇത് കറക്റ്റ് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ആക്ഷൻ ക്യാമ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എം സിയിലൊക്കെ ഒട്ടിച്ച് മിക്സ് ചെയ്ത് ഒട്ടിച്ച് എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറായി. അപ്പോൾ എന്തായാലും നമുക്കത് ഇപ്പോൾ ഏത് രീതിയിലായി കറക്റ്റായോ എന്ന് നോക്കാം. നല്ല സെറ്റായി കേട്ടോ, അത് നല്ല സെറ്റായെന്ന് മാത്രമല്ല നല്ല കറക്റ്റ് ഫിറ്റും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് സെൻറ്ററാക്കി തന്നെ, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എപ്പോഴും നല്ല കറക്റ്റ് സെൻറ്ററിലാക്കുമ്പോഴത്തേക്കാണ് എളുപ്പം. ഹെൽമെറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് സെൻറ്റർ വ്യൂ കിട്ടണമെങ്കിൽ അത് ഇതാണ് നല്ലത്. അപ്പോൾ ഏകദേശം നല്ല ഫിക്സ് ആയിട്ടുണ്ട് അത്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബേസ് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെലോ ടേപ്പ് മുഴുവനായിട്ട് നമ്മൾ ഇളക്കിയെടുക്കും.
ഓക്കെ മൗണ്ട് ഇളകി വന്നു ഇനി ഈ ഒരു ബേസ് ഇളകണം അതാണ് കുറച്ച് ശ്രമകരമായിട്ടുള്ള പണിയാണ് അപ്പോൾ ഇളകി വന്നിട്ടുണ്ട് കണ്ടില്ലേ എം സി ഡി ഉപയോഗിച്ച് മിക്സ് ചെയ്ത ബേസാണിത് ഇപ്പോൾ മൗണ്ടിൽ ഒട്ടിച്ചേക്കുന്ന സെലോ ടേപ്പ് നമ്മളിപ്പോൾ ഇളക്കി മാറ്റുകയാണ് നമ്മൾ സെലോ ടേപ്പ് ഒട്ടിക്കാതെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ എം സിയിൽ മിക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് ചിലപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ അത് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്കത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എം സിയിൽ ഉപയോഗിച്ച് ഒരു ബേസ് ചെയ്തു പിന്നെ ആ ഒരു ബേസിൽ ഈ ഒരു മൗണ്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബേസ് മൗണ്ടും കൂടെ നമ്മൾ എപ്പോക്സി ബോണ്ട് അതായത് എപ്പോക്സി ബോണ്ടിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചു ആ ഒരു എപ്പോക്സി ബോണ്ട് ഇപ്പോൾ എപ്പോക്സി ബോണ്ട് ഉപയോഗിച്ച് തന്നെ ഒരു ഹെൽമെറ്റിൽ നമ്മളിപ്പോൾ ഒട്ടിച്ച് ചേർത്തേക്കാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടേ ഉള്ളൂ എന്തായാലും ഒരു 4 മണിക്കൂർ ടൈം എടുക്കും ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കാനുണ്ട് പെർമനൻറ്റ് ഫിക്സ് ആണ് നമ്മൾ അപ്പോൾ ഒട്ടിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് സെൻട്രലാണ് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഒട്ടിക്കാനുള്ളത് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിച്ചിളക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഹെൽമെറ്റ് ഡാമേജ് ആയിപ്പോവും അപ്പോൾ അതൊക്കെ ക്ലിയറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഒട്ടിക്കാവൂ പിന്നെ നമുക്ക് എന്തായാലും ഇതിപ്പോൾ എന്തൊരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ഫിക്സ് ആവും അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വെച്ചിട്ട് ട്രയൽ റണ്ണൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എത്രത്തോളം ഇത് കറക്റ്റായി എന്നുള്ള വിജയിച്ചോ ഇല്ലയെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്തായാലും ഇത് 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ട്രയൽ നോക്കാവുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇപ്പോൾ സെറ്റായി ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആ ഒരു എപ്പോക്സി ബോണ്ടൊക്കെ വെച്ചിട്ടുള്ള ഇത് മൗണ്ട് എല്ലാം നല്ല സെറ്റായിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ആക്ഷൻ ക്യാമറ അതിൽ ഫിറ്റ് ചെയ്തിട്ട് ട്രയൽ റൺ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അതിൽ ഫിറ്റ് ചെയ്യാം ആക്ഷൻ ക്യാമറ ആദ്യം ഓക്കെ ഈ ഒരു ചിൻ മൗണ്ടിൽ നമ്മൾ ഈ ഒരു ആക്ഷൻ ക്യാമറ ഫിറ്റ് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ഇത് വെച്ച് ഒരു ട്രയൽ റൺ നടത്തുകയാണ് എത്രത്തോളം വിജയിച്ചു എന്നുള്ള ട്രയൽ റൺ നടത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ട്രയൽ റൺ നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു ക്യാമറ ഈ ഒരു ഹെൽമെറ്റിൻ്റെ മൗണ്ട് ചെയ്തതിനുള്ള വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് വ്യൂ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരുന്നു അത് അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു രീതിയിൽ ക്യാമറ ഈ ഒരു മൗണ്ട് ചെയ്തേക്കുന്ന ബേസ് അതായത് ഈ ഒരു താഴ്ഭാഗം കുറച്ച് ഹൈറ്റിൽ കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു മൗണ്ട് ചെയ്തേക്കുന്നത് ഈ ഒരു താഴ്ഭാഗം കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ട് ഈ ഒരു മുകൾ ഭാഗം വരുമ്പോഴത്തേക്ക് കുറച്ച് ഹൈറ്റ് കുറച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് മൗണ്ട് ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ കിട്ടത്തുള്ളൂ കാരണം എപ്പോഴും നമ്മുടെ ഈ ഒരു ചിന്നിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് കുറച്ച് താഴേക്കായിരിക്കും ക്യാമറ ഫേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആ ഒരു രീതി മാറിയിട്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലെവലിൽ ക്യാമറ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് മൗണ്ട് ചെയ്തേക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ആക്ഷൻ ക്യാമ ഈ ഒരു കർവ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് ആ ഒരു ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം